ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ദിവസത്തെയും പോലുള്ള ഒരു യാത്ര അല്ല, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു യാത്രയാണ്. അതായത് എൻ്റെ നാടായ പൊങ്ങല്ലൂർ 15 വാർഡ് മുസ്ലിം ലീഗ് അതേപോലെ യൂത്ത് ലീഗൊക്കെ സംഘടിപ്പിക്കുന്ന ഒരു ലഹരി വിരുദ്ധ ബോധവൽക്കരണ സ്റ്റഡി ക്യാമ്പാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്കും കൂടി ഒരു അവസരം കിട്ടി. അപ്പോൾ എല്ലാ കാര്യങ്ങളും സെറ്റാണ്. ദിനം പ്രതി നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണ് ലഹരി ഉപയോഗം നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ ഇപ്പം വളരെ വലിയ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളത്. അതിനെതിരെ രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടൊക്കെ ഒരുപാട് സംഘടനകൾ ബോധവൽക്കരണങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഏത് സംഘടന നടത്തിയാലും അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ അതിലും വലിയ മേഖലയിലെത്തി സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ നാടിൻ്റെ നേതൃത്വ പാടവത്തിലേക്ക് വരേണ്ടവരാണ് ഈ ബസ്സിൽ ഇരിക്കുന്ന ഓരോരുത്തരും. വരൂരങ്ങള് വരൂലേ? അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പരസ്പരം അറിയുന്ന കുട്ടികളാണെങ്കിൽ പോലും നിങ്ങളെ കുറിച്ച് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അസ്ലം അവിടെ ഉണ്ട്, അസമനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയില്ല, അങ്ങനെ പലരിതിലുണ്ട്. അപ്പോ ഞാനൊരു ഉനൈസേ ഒരു കാര്യം പറയട്ടെ. അപ്പൊ നമ്മള് പരസ്പരം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയണം നിങ്ങളുടെ ഭാവി എന്താണെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെന്ന് അറിയണം. നമുക്കറിയാം പെരിന്തൽമണ്ണ MLA ആയിട്ടുള്ള നമ്മുടെ നജീബ് കാന്തപുരം എന്ന് പറയുന്ന ആളറിയുന്നത് അറിയോ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അദ്ദേഹം പെരിന്തൽമണ്ണയില് പിന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു IAS അക്കാദമി ഉണ്ട്. കേട്ടിട്ടുണ്ടോ? കേരളത്തിൽ ആദ്യമായിട്ട് സൗജന്യമായിട്ട് പിന്നെ പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടായിട്ടുള്ള ഒരു IAS അക്കാദമി. അപ്പൊ അത്തരം IAS അക്കാദമിയിലൊക്കെ പോയി പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് അങ്ങനെയുള്ള മേഖലയ്ക്ക് എത്തിപ്പെടണമെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്താന്ന് അറിയണ്ടേ? അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തർ ഇവിടെ വന്നിട്ട് നമുക്ക് അല്പം സമയമെടുത്താലും വേണ്ടില്ല, ഇവിടെ വന്നിട്ട് നിങ്ങളുടെ പേര്, നിങ്ങളുടെ വീട്ടിലെ പിന്നെ അംഗങ്ങൾ, ഉമ്മയും ഉപ്പയും, നിങ്ങളുടെ ആഗ്രഹം, ശ്രദ്ധിക്കണോ, നിങ്ങളുടെ ആഗ്രഹം എന്താവണമെന്നുള്ള ആഗ്രഹം, ഈ മൂന്ന് കാര്യങ്ങൾ, നിങ്ങളുടെ പേര്, ഉമ്മ ഉപ്പ എന്ത് ചെയ്യുന്നു എന്നുള്ളത്, അതേപോലെ നിങ്ങൾ ഭാവിയിൽ എന്താവണം എന്ന് ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം ഒന്ന് പറയാം. അമ്മ അച്ഛൻ്റെ പേര് അമ്മന്റെ പേര് റോജാമ്മ, ഞാനീ പൊങ്കല്ലൂരാണ്. അമ്മുണ്ട്, രണ്ട് ഏട്ടന്മാരുണ്ട്, പിന്നെ ഒരു പൊങ്കലുണ്ട്. പിന്നെ ആഗ്രഹം പറഞ്ഞാൽ പ്രത്യേകിച്ച് എല്ലാ ആഗ്രഹമില്ല, നല്ല ശമ്പളം അല്ല ജോലി. ഈ ഒരു യാത്ര നമ്മൾ തുടക്കത്ത് പറഞ്ഞതുപോലെ തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ നമുക്കധികം സ്ഥലങ്ങളൊന്നും വിസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒന്ന് ബോട്ടണിക്കൽ ഗാർഡന്, അതേപോലെ തന്നെ ഹിൽ പോയിന്റ് രണ്ടെണ്ണം, അത് മാത്രമേ നമ്മൾ ഈ ഒരു യാത്രയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഓക്കെ. ഞാനിപ്പോ പഠിച്ചോണ്ടിരിക്കുകയാണ്. നല്ലൊരു ഡോക്ടറായി ഇറങ്ങണം എന്നാണ് ആഗ്രഹം. എന്റെ പല എന്നെ ഉഷാറ്, എന്റെ മനോര പ്രസിഡന്റ്. ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? വളരെ സിമ്പിൾ ആണത്. ആരാണ്? ആ CH മുഹമ്മദ്. ഓപ്ഷൻ പറയാണ്. CH ഒരു പൊതുസമ്മേളനം മലപ്പുറം ജില്ലയിലാണ് നടന്നത്. ഒരു പൊതുസമ്മേളനം മലപ്പുറം ജില്ലയിലാണ്. അത് എവിടെയെന്ന് പറയാം കേട്ടോ? മഞ്ചേരി, എടവണ്ണ, കീശേരി, ഇവരിലാട്ടോ. 1948 മാർച്ചിൽ രൂപീകരിച്ചു. ഡിസംബറിലാണ് ആദ്യമായിട്ട് ഒരു പൊതുസമ്മേളനം മലപ്പുറം ജില്ലയില് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നടത്തിയത്. ശത്രുക്കളേറെയുണ്ട് പിന്നിൽ തീരമക്കളേ, സന്തടിച്ചു സന്തടിച്ചു.
ഏകദേശം 9 മണിയായപ്പോൾ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ബസ് സൈഡാക്കി, എല്ലാവരും ഭക്ഷണം കഴിച്ചു. പിന്നെ നമ്മൾ 3 നേരത്തെ ഭക്ഷണം നമ്മൾ സെറ്റ് ചെയ്ത് വന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഹോട്ടൽ തിരഞ്ഞോ അതിനുള്ള സൗകര്യങ്ങൾ തേടിയൊന്നും അധികം അലയേണ്ടി വന്നിട്ടില്ല. സമയം വെറുതെ വേസ്റ്റായി പോയിട്ടൊന്നുമില്ല. ഉള്ള സമയം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്, സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ഒരു ട്രിപ്പിൻ്റെ ഏറ്റവും വലിയൊരു ഇതെന്ന് കഴിവെന്ന് പറയുന്നത്. അതേപോലെ തന്നെ അതിൽ പങ്കെടുക്കാൻ പറ്റിയതും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഒരു പരിപാടിയിൽ ഒരുപാട് സെഗ്മെൻറ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഓരോരുത്തർ സ്പീച്ച് ചെയ്യുക, അവരുടെ ടാലൻറ്റ് പുറത്തെടുക്കാൻ പറ്റിയ ഒരു അവസരമായിരുന്നു. അതേപോലെ ക്വിസ് പ്രോഗ്രാം, അതേപോലെ തന്നെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും നമ്മുടെ ലഹരിക്കെതിരായിട്ടുള്ള എഗൈൻസ്റ്റ് ആയിട്ടുള്ള സ്പീച്ചുകൾ ഒരുപാട് നടത്തിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നടന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ തന്നെ നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ്. ഭൂമി പാടുന്നേ താരാട്ടും പാട്ടിൻ ഇണമാ. അപ്പൊ നമ്മുടെ ആദ്യത്തെ പ്ലേസായ ഹിൽ വ്യൂ പോയിന്റിലാണ് നമ്മൾ ആദ്യം ഇറങ്ങിയത്. അവിടെ നമ്മുടെ കാഴ്ചകളൊക്കെ കണ്ട് ഏകദേശം 1 മണിക്കൂറോളം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. ഏകദേശം ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ നിന്ന് ഒരുപാട് ആളുകൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനായ മൊട്ടക്കുന്നെത്തി. എല്ലാവർക്കും അറിയാം നമ്മൾ ഊട്ടിയിൽ വന്ന അധികം ആളുകളും ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ലഹരിക്ക് എഗൈൻസ്റ്റ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ ഇവിടെയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഉച്ചഭക്ഷണം ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ കഴിച്ചത്. അങ്ങനെ നമ്മുടെ അവസാനത്തെ ഡെസ്റ്റിനേഷനായ നമ്മുടെ ബോട്ടണിക്കൽ ഗാർഡനിലേക്കാണ് ഇവിടെ നിന്ന് നമ്മൾ പിന്നെ നേരെ തിരിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ ക്ലൈമറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. മഴയോ കാര്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ഏകദേശം 11 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു നമുക്ക് നോക്കിയപ്പോൾ കാണാൻ പറ്റിയത്. അപ്പോൾ നമ്മുടെ ഇനിയുള്ള കാര്യപരിപാടിയിലേക്ക് നടക്കാം. ഓക്കെ, അപ്പം ഇനി നമുക്ക് ക്ലാസിൻ്റെ സെഗ്മെൻ്റ് ആണ്. ഒരുപാട് പിന്നെ കാരണവന്മാർ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മുമ്പാട് പഞ്ചായത്തിലെ ലീഗിന്റെ പ്രധാനപ്പെട്ട ആളുകള് വേറൊന്നുമില്ലേ, നിന്നാവും നിന്നാവും അത് നല്ല കൈ കൊടുക്കും അല്ലേ. അങ്ങനെ നമ്മുടെ ക്ലാസ് അതേപോലെ തന്നെ ഗെയിം ഭക്ഷണം ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ബോട്ടണിക് ഗാർഡൻ എത്തി. അവിടെത്തിയപ്പോൾ പല ആളുകളും ഭയങ്കര തിരക്കിലാണ് പർച്ചേസ് ചെയ്യുന്നതിൻ്റെയും അതേപോലെ തന്നെ ഫോട്ടോസ് എടുക്കുന്നതിൻ്റെയൊക്കെ തിരക്കിലാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തർ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ പിരിഞ്ഞു. അതിൻ്റെ മുന്നേ നമ്മളെല്ലാവരും ഒരു ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മളെല്ലാവരും ബോട്ടണിക്കൽ ഗാർഡനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവിടെ ഏകദേശം പെർ ഹെഡ് 50 രൂപയാണ് ടിക്കറ്റ്. അപ്പോൾ അങ്ങനെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ യാത്രയുടെ
സുന്ദരമായൊരു പരസമാപ്തിയിലേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു യാത്രയിൽ നിങ്ങൾക്ക് കിട്ടിയ ഓരോ പ്രചോദനങ്ങളും ഭാവിയിലൊക്കെ ഉപകാരപ്പെടട്ടെ എന്നൊക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും, അതേപോലെ തന്നെ ഈ ഒരു സംരംഭം നമുക്ക് സംഘടിപ്പിച്ചു തന്ന മുസ്ലിം ലീഗും അതേപോലെ തന്നെ യൂത്ത് ലീഗ് മറ്റ് പോഷക സംഘടനകൾ ഇവർക്കൊക്കെ നിങ്ങളെല്ലാവരും നന്ദി അറിയിക്കുക. ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരം ക്യാമ്പുകളും ക്ലാസ്സുകളൊക്കെ വളരെ അത്യാവശ്യമുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പം എല്ലാ കാര്യങ്ങളും നല്ലതിന് വേണ്ടിയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ എൻ്റെ സ്ഥിരം പ്രേക്ഷകരുണ്ട്, അവർ ഇതിലും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.